ഒന്നു മുതൽ നെല്ല് സംഭരണം നടക്കും നടക്കും അല്ലെങ്കിൽ പ്രസാദ് നടത്തണം എന്നുള്ളത് ഒരു നിമിഷം ശ്രീ സപ്ലൈക്ക് ആണെങ്കിലും കർഷക സംഘം നേതാവും എംഎൽഎയും നമ്മളോട് കൂടി ചേർന്നു. ശ്രീ ബസേനൻ, ഇത് രണ്ടു കൂട്ടരുടെയും കർഷകരുടെയും റൈസ് മില്ലുകാരുടെയും ഭാഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ പ്രേക്ഷകരെ സംബന്ധിച്ചോളം ഇതിൽ എന്താണ് ഒരു ക്ലാരിറ്റി വരുത്തുക? എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക എന്നതിന് ഇപ്പോഴും ഒരു രൂപം കിട്ടുന്നില്ല. നാഗളടക്കമുള്ളവർ എങ്ങനെയാണ് എന്നെ കാണുന്നത്? ഞാൻ മറ്റ് അവരുടെ അഭിപ്രായ പ്രകടനം ഞാൻ നേരിട്ട് കേട്ടിരുന്നില്ല. എന്തായാലും ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആശങ്ക ഇന്ന് പാലക്കാട് ജില്ലയിലാണ്. കൊയ്ത്ത് ആരംഭിച്ചിട്ട് ദിവസങ്ങളായതുകൊണ്ട് ആ വിഷയത്തിൽ നിരന്തരമായി ഇടപെട്ട ഒരു ജനപ്രതിനിധി കൂടിയാണ് ഞാൻ, കർഷക സംഘത്തിന്റെ പ്രതിനിധി കൂടിയാണ്. എന്റെ അനുഭവത്തിൽ കഴിഞ്ഞ 6 മാസം മുൻപ് തന്നെ ഗവൺമെന്റ് ഇതിന്റെ പ്രാഥമിക ചർച്ചകൾക്ക് വേണ്ടി മില്ലുടമകളെ വിളിച്ചിരുന്നു എന്നതാണ് വസ്തുത. പക്ഷെ നേരിട്ടുള്ള ചർച്ചയ്ക്ക് അവർ സന്നദ്ധരായിരുന്നില്ല. അതിനവർക്ക് ന്യായമുണ്ടായിരുന്നു, അവരുടെ ഭാഗത്ത് നിന്നുള്ള കാരണങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രളയകാലത്തെ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് അത് ലഭിച്ചിട്ടില്ല എന്ന പരാതി, അതെ, അത്തരത്തിലുള്ള പരാതികളുണ്ടായിരുന്നു. പുതിയതായി വന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട് 68% അരി കൊടുക്കണം എന്ന ഒരു നിബന്ധന, മറ്റൊന്ന് GST, ഈ പ്രശ്നങ്ങളാണ് അവർ ഉന്നയിച്ചിരുന്നത്. അത് ന്യായമായ പരാതികൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ഗവൺമെന്റ് അതിനെ അഭിസംബോധന ചെയ്തത്. ഏറ്റവും അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ച പ്രകാരം ധനവകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും സംയുക്തമായി മില്ലുടമകളുമായി ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഉന്നയിച്ച ഈ ആശങ്കകളെല്ലാം ഓരോരുത്തരും സംസാരിച്ച വിഷയം ആ മിനിസ്റ്ററകത്തുണ്ട്, അതിന്റെ കോപ്പി എന്റെ കൈവശമുണ്ട്. മില്ലുടമകൾ എന്താണ് ആവശ്യപ്പെട്ടത് എന്നതെല്ലാം അതിൽ വ്യക്തമാണ്. ആ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടെല്ലാം അന്നത്തെ നഷ്ടപരിഹാരം ഏതായാലും അവർക്ക് കൊടുക്കേണ്ടതല്ലേ? അത് കൊടുത്താൽ പകുതി പ്രശ്നം തീരുമാനിക്കാൻ സർക്കാർ കൃത്യമായി ധാരണയുണ്ടാക്കി. അവർ പറഞ്ഞ നഷ്ടപരിഹാരം 4.98 കോടി രൂപ, അത് നിർബന്ധമായും അവർക്ക് കൊടുക്കേണ്ടതാണ്, അത് മന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടി അത് ലഭ്യമാക്കും എന്ന ഉറപ്പ് ആ യോഗത്തിൽ വെച്ചുണ്ടാക്കി, അത് മിനിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് 68% കോടതി ഉത്തരവാണ്. കോടതിയെ നമുക്ക് ധിക്കരിക്കാൻ വേണ്ടി കഴിയില്ല, പൊതു താല്പര്യ ഹർജി എന്ന നിലയ്ക്കാണ് എടുത്തത്. പക്ഷെ ഗവൺമെന്റ് അതിൽ പറഞ്ഞു മുൻകാല പ്രാബല്യത്തോടുകൂടി കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായി വിധി ഉണ്ടാക്കാൻ ശ്രമിക്കും, അപ്പീൽ കൊടുക്കും ഗവൺമെന്റ്. അതിന്റെ കൂടെ മില്ലുടമകളും അപ്പീലിൽ കക്ഷി ചേർന്നാൽ നമുക്ക് കൂട്ടായി വാദിച്ചാൽ നമുക്ക് അനുകൂലമായി വിധി വരും. വിധി വന്നാൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അവര് 68% കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം 4% നഷ്ടം ഗവൺമെന്റ് നികത്തി കൊടുക്കാം എന്ന ധാരണയും ആ യോഗത്തിലുണ്ടായി. പിന്നൊന്ന് GST ബന്ധപ്പെട്ടതാണ്. GST ഭക്ഷ്യധാന്യത്തിന് GST ഏർപ്പെടുത്തി എന്ന് പറയുമ്പോഴും പൊതുവിതരണത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഭക്ഷ്യധാന്യം ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് GST തന്നെ ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് കേന്ദ്ര ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി നമ്മുടെ ഈ അരി വിതരണത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കും എന്ന ഉറപ്പും ആ യോഗത്തിൽ കൊടുത്തതാണ്. ഇങ്ങനെ വളരെ കൃത്യമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് ബാധ്യതയുണ്ട്, ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് ഗവൺമെന്റിന് വേണ്ടി 2 മന്ത്രിമാർ സംയുക്തമായി ആ യോഗത്തിൽ പറഞ്ഞു. അതിന്റെ മിനിറ്റ്സ് ഉണ്ട്, അത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അത് സ്വാഭാവികമായി അംഗീകരിക്കപ്പെടും. അംഗീകരിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല. ഗവൺമെന്റിന്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി അവർ പറഞ്ഞ വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ മില്ലുടമകളും ഇപ്പോ ഭൂരിപക്ഷം മില്ലുടമകളും ഇതിന് തൃപ്തരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല മില്ലുടമകളും വ്യക്തിപരമായി എന്നെ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഇതിന്റെ മിനിറ്റ്സിന്റെ കോപ്പി കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇതിലൊരു ഉറപ്പ് ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നാണ് പറഞ്ഞത്. മിനിറ്റ്സിന്റെ കോപ്പി ഞാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുത്തു. പത്രമാധ്യമങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ അയച്ചു കൊടുത്തിരുന്നു. അത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇനി അതിൽ ശങ്കിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ 3 മില്ലുകാർ തയ്യാറായി വന്നു. അവർക്ക് പരിധിയില്ലാതെ അവർക്ക് സംഭരിക്കാനുള്ള ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കാൻ സന്നദ്ധരാണ് എന്ന് അറിയിച്ചു. അതുകൊണ്ട് തന്നെ പരിധിയില്ലാതെ അവർക്ക് സംഭരണത്തിനുള്ള ഉത്തരവാദിത്തം. ആ ഒരു പ്രശ്നമില്ല. ഇപ്പൊ കൊയ്ത്തു കഴിയുന്ന നെല്ലെല്ലാം സംഭരിക്കാൻ നിലവിൽ മില്ലുകളുണ്ട്, മില്ലുകൾ തയ്യാറാണ്. ആ മില്ലുകൾക്ക് അത് കൊടുത്തുകൊണ്ടിരിക്കും. പുതിയ മില്ലുകാർ വരുന്ന മുറയ്ക്ക് അവർക്കും അത് കൊടുക്കും. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയും ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി. ശ്രീ പ്രസിഡന്റാണ് പ്രതികരിച്ചത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.